അപ്പാണ് ഞാൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ. ഇല്ല, എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. വിമൻസ് കോളേജിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോ അവിടെ ഒരു പ്രമുഖ നടൻ അവിടെ വന്ന് വിദ്യാർത്ഥിനികളെ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകുമായിരുന്നു. എന്തിനാടപ്പ വഴി കൂടെ പോണ വയ്യാവലി ആയിരുന്നു വാങ്ങണത്. അയ്യോ, അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. എന്തുകൊണ്ട് അന്ന് എന്തെങ്കിലും നടപടി എടുക്കാൻ കഴിഞ്ഞില്ലേ? എന്തുകൊണ്ടാണ് അതിപ്പോ പറയാനുള്ള ഒരു കാരണം? ഓരോന്ന് മാറ്റുമ്പോഴും പുതിയ ഓരോന്ന് ഉണ്ടാക്കില്ലേ അവന്മാരെ. അതായത് അങ്ങനെ സംഭവിച്ചിരുന്നതും കണ്ടത് ഞാനല്ല, മറ്റ് ടീച്ചേഴ്സാണ് കണ്ടത്. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. We are living in a very cruel society. അവരാണ് ഈ അടുത്ത നാളിൽ ഈ ഹേമ കമ്മിറ്റിയുമായിട്ടുള്ള ഡിസ്കഷൻ വന്ന സമയത്ത് എന്നോട് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് നടക്കുന്നത്? തീർച്ചയായിട്ടും എന്റെ കണ്ണിലാണ് അത് പെട്ടിരുന്നെങ്കിൽ ഞാൻ തന്നെ ഇന്റർഫിയർ ചെയ്യുമായിരുന്നു, അന്നാണെങ്കിലും ഇന്നാണെങ്കിലും. ചുമ്മാ പറഞ്ഞായിരിക്കും. കൃത്യമായിട്ട് എല്ലാ ദിവസവും വലിയ വില കൂടിയ ഒരു കാറ് വന്ന് ഗേറ്റിന്റെ പുറത്ത് നിൽക്കുകയും കുട്ടികൾ പോയി ആ വണ്ടിക്കകത്ത് പോകും. അങ്ങനെ റെഗുലർ ആയിട്ട് സംഭവിക്കുന്നുണ്ട് എന്ന കാര്യം മനസ്സിലാക്കി. കള്ളപ്പന്നി കുട്ടികൾ പറഞ്ഞാണ് ടീച്ചേഴ്സ് അറിയുന്നത്. അപ്പൊ ടീച്ചേഴ്സ് അത് വാച്ച് ചെയ്തു, സത്യമാണ് സംഭവിക്കുന്നു എന്ന് അവര് മനസ്സിലാക്കി. അല്ലെങ്കിലും പണക്കാരെയും ഫേമസ് ആയവരെയും ബഹുമാനിക്കാൻ ഈ മലയാളി കിഴങ്ങന്മാർക്ക് അറിയില്ലല്ലോ. മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവർ നേരിട്ട് ഇടപെടുന്നതിനേക്കാൾ നല്ലത് പ്രിൻസിപ്പൽ വഴി ഇടപെടുകയാണ് എന്ന് വിചാരിച്ച് പ്രിൻസിപ്പലിനോട് പറഞ്ഞു. നീ എന്തിനാണ് ഈ ലോകത്ത് ജനിച്ചിരിക്കുന്നതെന്നറിയോ? എന്റെ കാലിലായിട്ട് എനിക്ക് തോന്നുന്നു വാച്ചർമാരെ കൊണ്ട് നിരീക്ഷിച്ചു കാണും, വരുന്നത് ആരാണെന്നും പോകുന്ന കുട്ടികൾ ഏതൊക്കെയാണ് എന്നും ഒക്കെ അവർ മനസ്സിലാക്കി. വിമൻസ് കോളേജിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും പ്രവർത്തിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിന്റെ പിന്നെ പ്രത്യാഘാതം അതിലും വളരെ ഗുരുതരമായിരിക്കാം. ഞാൻ പെട്ടു ഇല്ലേ? പറ്റുന്ന പോലെ ഞാനതിൽ പ്രതികരിക്കാൻ നോക്കി, പക്ഷെ അതുകൊണ്ട് പ്രയോജനം ചെയ്യില്ല എന്ന് ഉറപ്പായി. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ, ഈ ലോകത്തിനൊരു പോക്കേ. ഇപ്പോഴും സിനിമയിൽ സജീവമായി നിൽക്കുന്ന ഒരു നടനോ അല്ലെങ്കിൽ സിനിമാ പ്രവർത്തനോ ആണോ? ഇപ്പൊ അദ്ദേഹം പിന്നെ സിനിമയിൽ സജീവമായിട്ട് ഉണ്ട്, സിനിമയുടെ പ്രവർത്തനങ്ങളിലൊക്കെ അദ്ദേഹം സജീവമായിട്ടുണ്ട്. കണ്ടക ശനി കൊണ്ടേ പോകുന്നൊരു ചൊല്ലുണ്ട്, ഇത് നിന്നെയും കൊണ്ടേ പോകും. രാവിലെ വരാം.